ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒരു ചെമ്പരത്തി താളിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതുണ്ടാക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും അറിയുന്നതാണ്, ആഴ്ച ഒരിക്കൽ നമ്മൾ ഷാംപൂ ഒന്ന് മാറ്റിയിട്ട് ഈ ചെമ്പരത്തി താളിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു താളി ഉപയോഗിച്ച് നമ്മുടെ മുടി കഴുകുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത് അല്പം കഞ്ഞിവെള്ളമാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഇലയും പൂവും എല്ലാം, ഇപ്പോൾ ഈ ചെമ്പരത്തി പൂ ഏത് കളറായാലും കുഴപ്പമില്ല, ഏത് കളറായാലും ഒരേ ഗുണം തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് ആദ്യം ഇലയും ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കാം. ഇത് കഞ്ഞിവെള്ളത്തിലാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ സാധാരണ പച്ചവെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്ന വെള്ളം പുളിച്ചതല്ല, നമ്മൾ രാവിലെ അരി ഊറ്റിയെടുത്ത വെള്ളമാണ്. നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കാം. ഇത് മിക്സിയിലും അടിച്ചെടുക്കാം, പക്ഷെ മിക്സിയിൽ അടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് ഒരുപാടങ്ങ് അരഞ്ഞ് പോകും. അപ്പം നമ്മുടെ തലയിൽ അതിൻ്റെ ഇലയെല്ലാം അരഞ്ഞ ഇലയെല്ലാം പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതിന് നല്ലത് ഇങ്ങനെ നമ്മൾ ഞെരടിയെടുക്കുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളിങ്ങനെ താളി ഉപയോഗിച്ച് നമ്മുടെ മുടി കഴുകിയാൽ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ താരം പോകാനും നല്ലതാണ്. ഇനി ഇപ്പോൾ ഇത് ഇലയെല്ലാം ഇതുപോലെ ആയിട്ടുണ്ട്, ഒരു വെള്ളത്തിനൊരു കൊഴുപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ കൂടെ ചേർത്ത് ഒന്ന് ഞെരടിയെടുക്കാം. ഇതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഞെരടിയെടുക്കാം. ഇത് കൊച്ചു കുട്ടികൾക്കായാലും വലിയവർക്കായാലും നല്ലതാണ്. എല്ലാവർക്കും സമയക്കുറവുള്ളത് കാരണമാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഷാംപൂ ഉപയോഗിച്ച് മുടി കഴുകുന്നത്. അവരൊക്കെ നല്ലത് നമ്മുടെ താളി തന്നെയാണ്. ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ അരിക്കാറൊന്നുമില്ല, ഇങ്ങനെ തന്നെയാണ് തലമുടിയെ തേക്കാറുള്ളത്. നമ്മൾ മുടി കഴുകി ഒന്ന് ഉണങ്ങി വരുന്ന സമയത്ത് നമ്മൾ മുടി ഒന്ന് ചീകി കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങ് കൊഴിഞ്ഞു പോകും. ഞാൻ അരിക്കാറില്ല, ഇങ്ങനെ തന്നെയാണ് തലയിൽ തേക്കുന്നത്. അരിച്ച് ഉപയോഗിക്കണമെന്നുള്ളവർ അരിച്ച് ഉപയോഗിക്കാം, ഞാൻ അരിക്കുന്നില്ല, ഇങ്ങനെ തന്നെയാണ് തലയിൽ തേക്കാൻ പോകുന്നത്. ഇത് ഈ താളി ഉപയോഗിച്ച നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്, നല്ല കൊഴുപ്പ് രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. നന്നായിട്ട് തലയെ തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാൻ മതി. ഇനി നമ്മൾ തലയിലേക്ക് തേച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുക. നല്ലതുപോലെ നമ്മൾ തേച്ച് കൊടുക്കാം. ഇനി ഇത് മുടിയെ മുഴുവൻ നമ്മൾ തേച്ച് പിടിപ്പിച്ച് മുടിയുടെ തുമ്പും എല്ലാം ഇതുപോലെ തന്നെ തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ കഴുകി കളഞ്ഞാൽ മതി. നന്നായിട്ട്
പനമുടി തേച്ച് കഴുകിയെടുക്കുക. അതിനുശേഷം നമ്മൾ മുടി ഒന്ന് ഉണങ്ങി വരുന്ന സമയത്ത് ചീപ്പിട്ട് ഒന്ന് ചെയ്യുകയാണ്. ഈ മുടിയെ പറ്റിയിരിക്കുന്ന ഈ ഏലയും പൂവും എല്ലാം പൊഴിഞ്ഞു പോകുന്നതാണ്, ക്ലീൻ ആയിട്ടുണ്ട്. ഇത്തരം ഇതുപോലെ ഇങ്ങനെ പൊടി ഇങ്ങനെ പിടിച്ചിരിക്കുക, അത് നമ്മൾ ചീപ്പിട്ട് ചെയ്യുമ്പോൾ അതങ്ങ് പോകുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ആഴ്ചയിലൊരിക്കലെ ഇതുപോലെ താളി ഉപയോഗിച്ച് എല്ലാവരും ഒന്ന് നോക്കും. നമ്മൾ ഒരുപാട് ഷാമ്പു ഉപയോഗിച്ച് നമ്മുടെ മുടി കളയുന്നതിന് നല്ലത് ഇതുപോലെ താളി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ.